പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പപ്പായത്തോരൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. പല സ്ഥലത്ത് ഇതിന് പല പേരാണ് അറിയപ്പെടുന്നത്. ചിലയിടത്ത് പപ്പായി എന്നും ഓമയ്ക്ക എന്നും കർമൂസ് എന്നും ഒക്കെ പറയാറുണ്ട്. കഴുകി വൃത്തിയാക്കിയ പപ്പായ ആദ്യം തന്നെ അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് ചെത്തിയെടുക്കണം. ഇനി ഇത് രണ്ടായിട്ട് മുറിച്ചിട്ട് ഇതിൻ്റെ അകത്തെ കുരുവെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം. ഞാനിത് ചെറിയ പീസസ്സായിട്ട് മുറിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ചോപ്പറിലിട്ടാണിത് അരിഞ്ഞെടുക്കുന്നത്. കൊത്തിയരിയാണെങ്കിൽ ഇങ്ങനെ മുറിക്കേണ്ട ആവശ്യമില്ല. ചോപ്പറിലിട്ട് അരിഞ്ഞെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ തോരൻ തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ ചോപ്പറുള്ള എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ബാക്കിയുള്ള പപ്പായയും കൂടെ നമുക്ക് ചോപ്പറിലിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് അരക്കപ്പ് തേങ്ങ, 8-9 അല്ലി കാന്താരിമുളക്, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ ജീരകം, 2-3 അല്ലി ചെറിയ ഉള്ളി, 1 വെളുത്തുള്ളിയല്ലി എടുത്തിട്ടുണ്ട്. കാന്താരിക്ക് പകരം പച്ചമുളകായാലും മതി. ഇത് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. തേങ്ങ ഒത്തിരി അരഞ്ഞു പോകരുത്. ഇത് കടുവ് വറക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളതാണ്. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരി ഇട്ട് കൊടുക്കാം. അരിക്ക് പകരം ഉഴുന്നുപരിപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അരിയോ ഉഴുന്നുപരിപ്പോ ഒക്കെ ചേർത്ത് കൊടുക്കുമ്പം തോരനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. കടുക് മാത്രമായിട്ട് വേണമെങ്കിലും ചേർക്കാം കേട്ടോ, പക്ഷേ അരിയോ ഉഴുന്നുപരിപ്പോ ഒക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് പപ്പായ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പപ്പായ പകുതിയോളം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് ഒന്നും കൂടി ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. തേങ്ങയുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് 2 മിനിറ്റ് ഇത് തുറന്ന് വെച്ച് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ പപ്പായത്തോരൻ തയ്യാറായി. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. ഇതുവരെ ആരും ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പപ്പായത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. എല്ലാവർക്കും നന്ദി.